ഹലോ 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 ഹലോ. അപ്പൊ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2019 നമ്മൾ ഏറ്റവും കൂടുതൽ ശബ്ദം കേട്ടിട്ടുള്ളത് ഈ താരത്തിന്റെ ആണ്. ക്ലാപ്പടി ക്ലാപ്പടി. ഞാൻ കൊച്ചിനെ പറ്റി എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രേക്ഷകരോട്, അറിഞ്ഞില്ലേ? ഈ സായു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ള പേര്. സായുവിന്റെ ശരിക്കുള്ള പേര് എന്താണ്? സാവൻ ഋതു. സാവൻ ഋതു. സാവന്റെ അച്ഛന്റെ പേരെന്താണ്? സജി. അമ്മയുടെ പേരെന്താണ്? സിതാര. ആരാ സിതാര? പ്രേക്ഷകരെ, ഒരു ചെറിയ ട്വിസ്റ്റ്. ഇത് ജൂനിയർ ആളെ ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തുവാണെങ്കിൽ ഇതിനുള്ളിലാണ് നമ്മുടെ യഥാർത്ഥ താരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സിതാര ചേച്ചിയുടെ വീട്ടിലാണ്. അമ്മനെ വിളിക്കുക, അമ്മയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. യെസ്, അമ്മ വിളിച്ചിട്ടോ. അച്ഛനമ്മ കണ്ടപ്പോ ഭയങ്കര അൻസറിനെ കേട്ടു മിണ്ടാണ്ടിരിക്കുന്നു. ഇത്രയും തന്നെ ഫുള്ള് ഓളം വെച്ചിരിക്കുവായിരുന്നല്ലോ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, പ്രസന്റിംഗ് ബിഫോർ യു ഇന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഇവരുടെ കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചേച്ചി മാത്രമല്ല താരം, ഫാമിലിയിൽ എല്ലാരും താരമാണെന്നാണ് ഞാൻ കേട്ടത്. ഡോക്ടർ ഷോ ഒക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആങ്കർ ചെയ്തിട്ടുണ്ടോ? അതോ എന്തായാലും ഡോക്ടറും ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഏത് ക്ലാസ്സിലെത്തി? ഏത് ക്ലാസ്സിലെത്തി ഇപ്പോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളൊക്കെ ദൈവത്തെ സാവനാക്കി, ഞാനും കൊച്ചും കമ്പനി ആവുമെന്നാണ് തോന്നുന്നത് ഇതിന്റെ അവസാനം. അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചോ? ഇല്ല. കഴിക്കാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ എല്ലാ ഇതിലും ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് വരുന്നത്. പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പറ്റില്ലല്ലോ, സോറി നിങ്ങൾ കഴിച്ചിട്ട് വാ, ഞാൻ ഇവിടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് അവിടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വാ കഴിക്കാം. യെസ്, കം ഓൺ. ഇവിടെ ഒരാളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു പ്ലേറ്റും കൂടെ. ഈ വീടിന്റെ എല്ലാം 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 എന്നൊക്കെ പറയുമ്പോ സൂക്ഷിക്കണം. ഒരാളിങ്ങനെ കണ്ടിട്ട് നോക്കുന്നുണ്ട്, ആരാ പറയണത്? ആണോ? അയ്യോ, അദ്ദേഹം ഇരുന്നപ്പോ കാണാനില്ലല്ലോ. ആരാ? അമ്മമ്മ ആണ്. അമ്മമ്മ എവിടെ വിളിക്കാം? അമ്മമ്മ ചേച്ചിയുടെ അമ്മയാണോ? ഇരുന്നു. ഞങ്ങളിങ്ങനെ സ്ഥലം വരെ ക്ലാസ്സും. ഓ, എന്റെ അമ്മ താരെ ആക്കി മാറ്റിയും ഇപ്പൊ സായുനെ ആക്കിക്കൊണ്ടിരിക്കുകയും. എന്റെ അന്റിന്റെ പേരെങ്ങനാ? സാലി. സാലി, ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആ, എല്ലാം ഇന്ന് അമ്മമ്മയാണ്. ഞങ്ങക്ക് അമ്മ ഹെൽപ്പ് ചെയ്യണ പറയട്ടെ കുഞ്ഞുമണിക്ക്. ഉമ്മച്ചി ഉണ്ട്. ഉമ്മച്ചി ഇപ്പൊ ജസ്റ്റ് പുറത്തേക്ക് പോയല്ലേ? ഉമ്മച്ചിനെയും കൂടി കാണായിരുന്നു അല്ലേ? കല്യാണം. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഉമ്മച്ചി. എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്? എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ? ഇങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ? ആകെ ഇവർക്ക് ഉമ്മച്ചിക്ക് അമ്മയ്ക്ക് ആകെയുള്ള ഞങ്ങൾ കഴിക്കാൻ ഞങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ വെച്ചാല് ബിസി ആയിപ്പോ. ഇന്നെന്തായാലും ഉണ്ടല്ലോ, കണ്ട ഞാൻ വന്നോണ്ട് ഷൂട്ടാണ്, അതാണ് ഒരു കഴിച്ചോളൂ, കഴിച്ചു തുടങ്ങാം. എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് നോക്കട്ടെ. നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത്? മതി, ഇന്നത്തെ ദിവസം, ഇന്ന് ആക്ച്വലി സായുവിന് അവിടെ ക്ലാസ് ഉള്ള ദിവസമാണ്, പാട്ട് ക്ലാസ് ഉള്ള ദിവസം. പാട്ട് പഠിക്കുന്ന കുട്ടി അല്ല, പാട്ട് പഠിക്കുന്ന വേറെ സ്ഥലത്താണ്. പാട്ട് പഠിക്കുന്ന ഞങ്ങളുടെ തന്നെ സ്ഥാപനമുണ്ട്. പറഞ്ഞിട്ട് ഒരു എംബ്രേസ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങി. അവിടെ ക്ലാസിക്കൽ മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസും ടീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇപ്പം തബല തുടങ്ങാൻ പോവാ. ശരിക്കും അവിടെ എന്തൊക്കെ ആർട്ട് ഫോംസ് ആണ് ഉള്ളത്? ഇപ്പം കർണാട്ടിക് മ്യൂസിക്, വോക്കൽ, പിന്നെ ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം, തബല തുടങ്ങാൻ പോവാണ്. നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാര്യങ്ങളിലേക്ക്, അതായത് പുറത്ത് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഇവർ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ രണ്ട് വണ്ടിയിലാട്ടോ ഇറങ്ങുന്നത്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. രണ്ട് വണ്ടിയിലൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ചേട്ട കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമ്മുടെ അടുത്ത് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ജോയിൻ ചെയ്യുന്ന പറഞ്ഞേ. സോ മീൻ വേൾ നമ്മൾ രണ്ടുപേരും ഇനി കറങ്ങാൻ പോവുകയാണ്, ഫ്രണ്ടിനെയൊക്കെ മീറ്റ് ചെയ്യാം. ബാ. ഇനി നിങ്ങൾക്ക്
നിങ്ങളുടെ വഴി, ഞങ്ങളുടെ വഴി ഇതൊക്കെ കേട്ടാ പോയിട്ടേ. Bye.